നമസ്കാരം. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ് സാക്ഷാൽ പരമേശ്വരൻ. അതിനാൽ തന്നെ നമ്മുടെ ഭക്തിയിൽ പെട്ടെന്ന് തന്നെ പ്രസന്നനാകുന്ന ഭഗവാൻ തന്നെയാണ് സാക്ഷാൽ പരമശിവൻ. തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും അഭിഷേകം നടത്തുന്നതും നമ്മളെ ശിവപ്രീതിക്ക് പ്രാപ്തരാക്കുന്നു. ഇതിനാൽ തന്നെ തിങ്കളാഴ്ചകളിൽ നമുക്ക് നല്ല കാലം വരുന്നതിൻ്റെ സൂചനകൾ ഭഗവാൻ നൽകുന്നു. നമ്മുടെ നല്ല കാലം ആരംഭിക്കുന്നതിന് മുൻപായി സാക്ഷാൽ ലോകനാഥനായ വിഷ്ണു ഭഗവാൻ നൽകുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. സാക്ഷാൽ പരമശിവൻ നല്ല കാലം ആരംഭിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനു മുൻപായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സാക്ഷാൽ പരമശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇനി ആ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തിങ്കളാഴ്ചയാണ് ശിവക്ഷേത്ര ദർശനത്തിനായുള്ള ഏറ്റവും ഉത്തമമായ ദിവസം. നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം ആരംഭിക്കുന്നതിൻ്റെതായ ലക്ഷണങ്ങൾ ഈ ദിവസമാണ് ഭഗവാൻ കാണിച്ചു തരിക. ഇങ്ങനെ 7 ലക്ഷണങ്ങൾ നമുക്ക് നല്ല കാലം ആരംഭിക്കുന്നതിന് മുൻപായി ഭഗവാൻ കാണിച്ചു തരുന്നു. ഈ ലക്ഷണങ്ങളിൽ ഒന്നാമത്തേതായി പറയുന്നത് ചന്ദ്രനെ കാണുന്നതാണ്. പരമശിവൻ തൻ്റെ ശിരസിൽ ചന്ദ്രകല തിലകമായി ചൂടിയിരിക്കുന്നു. അതിനാൽ തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ നാം ഉണരുകയും ഉടനെ ചന്ദ്രനെ ദർശിക്കുവാൻ ഇടയാവുകയും ചെയ്താൽ ഇത് പരമേശ്വരൻ നമുക്ക് നല്ല കാലം ആരംഭിക്കുന്നതിന് മുൻപായി കാണിച്ചു തരുന്ന ലക്ഷണങ്ങളിൽ ഒന്നാമത്തേതാണ്. ഇങ്ങനെ ഒരു വ്യക്തി ഇപ്രകാരം ചന്ദ്രനെ ദർശിക്കുവാൻ ഇടയാവുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉടനെ തന്നെ ഒരു സന്തോഷ വാർത്ത കേൾക്കുവാൻ ഇടയാകുന്നതാണ്. ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് വെള്ള കാളയാകുന്നു. നാം എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ, അതായത് എന്തെങ്കിലും ആവശ്യത്തിന് പോവുകയാണെങ്കിൽ, എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ, വഴിയിൽ വച്ച് ഒരു വെളുത്ത കാളയെ കാണുകയാണെങ്കിൽ അതിനർത്ഥം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കാര്യം നടന്നു കിട്ടും എന്ന് തന്നെയാണ്. അതായത് ഏത് കാര്യത്തിനാണോ നമ്മൾ പോകുന്നത് ആ കാര്യം വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇത്തരമൊരു ലക്ഷണം കൊണ്ട് അർത്ഥമാക്കുന്നത്. വെള്ളക്കാള ഭഗവാന്റെ വാഹനമായ നന്ദിദേവനാകുന്നു. അതിനാൽ തന്നെ വഴിയിൽ വെള്ളക്കാളയെ കാണുകയാണെങ്കിൽ പരമേശ്വരൻ നമ്മുടെ ആഗ്രഹം നടത്തി തരുമെന്നും ശുഭലക്ഷണമായും കണക്കാക്കാവുന്നതാണ്. ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നാഗത്തെ കാണുക എന്നതാണ്. നാഗങ്ങളെ ഭഗവാൻ ശരീരത്തിലും കഴുത്തിലും അണിഞ്ഞിരിക്കുന്നു. അതിനാൽ തന്നെ ഭഗവാൻ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സൂചനയാകുന്നു ഈ നാഗങ്ങൾ എന്ന് പറയുന്നത്. അതിനാൽ തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ നാഗത്തെ കാണുന്നത് ശുഭസൂചനയാകുന്നു. ഈ സൂചന അർത്ഥമാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉടനെ തന്നെ സമ്പത്തും ഐശ്വര്യവും സന്തോഷവും വന്നുചേരും എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ നാഗത്തെ നാം കാണുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഭഗവാൻ പരമേശ്വരൻ കേട്ടിരിക്കുന്നു എന്നും അതിനാൽ തന്നെ ജീവിതത്തിൽ ശുഭകാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു എന്നും മനസ്സിലാക്കാം. ഇനി അടുത്ത ലക്ഷണമായി പറയുന്നത് സ്ത്രീയും പുരുഷനുമാകുന്നു. ഏകാന്തതയിൽ ഏതെങ്കിലും അപരിചിതരായ ഭാര്യാഭർത്താക്കന്മാരെ നാം തിങ്കളാഴ്ച ദിവസങ്ങളിൽ കാണുകയാണെങ്കിൽ അത് അതീവ ശുഭലക്ഷണമായി കണക്കാക്കപ്പെടുന്നു. ഈ സ്ത്രീയും പുരുഷനും ശാന്തിയോടെ സമാധാനത്തോടെ എവിടെയെങ്കിലും ഇരിക്കുന്നതാണ് കാണുന്നത് എങ്കിൽ ശിവപാർവതിമാർ നമ്മുടെ പ്രാർത്ഥനയിൽ സന്തുഷ്ടരാണെന്നും അതിനാൽ നമ്മുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും വന്നു ചേരും എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. ഇനി അടുത്ത ലക്ഷണമായി പറയുന്നത് കറുത്ത നായയാണ്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ കറുത്ത നായ നമ്മുടെ വീടുകളിൽ വരികയാണെങ്കിൽ നമ്മുടെ എല്ലാവിധ ദുരിതങ്ങളും
അവസാനിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് അർത്ഥമാക്കേണ്ടത്. തിങ്കളാഴ്ച ദിവസം കറുത്ത നായ വീടുകളിൽ സന്ദർശനം നടത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ദുരിതങ്ങളും ഒഴിഞ്ഞ് സർവൈശ്വര്യം വരുന്നതിൻ്റെ ശുഭലക്ഷണമാണ്. ഇനി അടുത്ത ലക്ഷണമായി പറയുന്നത് നിറഞ്ഞ കുടമാണ്. നാം എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തേക്ക് പോകുമ്പോൾ കുടം നിറയെ വെള്ളം കാണുന്നത് അതീവ ശുഭലക്ഷണമാണ്. നാം എന്താവശ്യത്തിന് പോകുന്നുവോ ആ കാര്യം ഫലപ്രാപ്തിയിൽ എത്തുമെന്നും അതിലൂടെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും തന്നെയാണ് ഇത്തരമൊരു ലക്ഷണത്തിലൂടെ നമുക്ക് സൂചന നൽകുന്നത്. കുടം നിറയെ പാൽ കാണുന്നതും അതീവ ശുഭകരമാണ്. ഇങ്ങനെയൊരു ലക്ഷണവും നമ്മുടെ ജീവിതത്തിൽ ശുഭവാർത്ത കേൾക്കുവാനുള്ള സൂചന തന്നെയാകുന്നു. ഇനി അടുത്ത ലക്ഷണമെന്ന് പറയുന്നത് ഭസ്മമാണ്. തിങ്കളാഴ്ച ദിവസം നാം ഏതെങ്കിലും ഒരു വ്യക്തി ഭസ്മം ധരിച്ചതായി കാണുകയോ അതല്ല എങ്കിൽ ഭസ്മം എവിടെയെങ്കിലും കാണുകയാണെങ്കിലും ശുഭലക്ഷണമാണ്. ഭസ്മം ഭഗവാനെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇങ്ങനെ തിങ്കളാഴ്ച ദിവസം ഒരു വ്യക്തി ഭസ്മം കാണുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരാനിരുന്ന വലിയ അപകടം അല്ലെങ്കിൽ ആപത്ത് ഒഴിഞ്ഞു മാറിപ്പോയി എന്നും ഇനി ആ വ്യക്തിക്ക് ജീവിതത്തിൽ എന്നും സന്തോഷവും സമാധാനവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഈ ഏഴ് ലക്ഷണങ്ങൾ കൂടാതെ മറ്റൊന്നുകൂടി നാം അറിഞ്ഞിരിക്കേണ്ടതായുണ്ട്. ഈ ലക്ഷണവും വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാകുന്നു. അതായത് സ്വപ്നദർശനത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സാക്ഷാൽ പരമേശ്വരനെ നാം പലതരത്തിൽ സ്വപ്നം കാണുന്നു. ഭഗവാനെ തന്നെ നാം സ്വപ്നം കാണണം എന്നില്ല. അതായത് ഭഗവാൻ പ്രതിനിധീകരിക്കുന്ന പല വസ്തുക്കളായാലും മതി. അതായത് സാക്ഷാൽ പരമശിവനെ പ്രതിനിധീകരിക്കുന്ന ത്രിശൂലമോ ശിവലിംഗമോ രുദ്രാക്ഷമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നാം സ്വപ്നം കാണാറുണ്ട്. ഇങ്ങനെ സാക്ഷാൽ പരമേശ്വരനെ പ്രതിനിധീകരിക്കുന്ന വസ്തുക്കൾ സ്വപ്നം കാണുന്നതും നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം ആരംഭിക്കുന്നതിനു മുൻപായി ഭഗവാൻ കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ തന്നെയാകുന്നു. അതിനാൽ ഇത്തരത്തിൽ നാം സ്വപ്നം കാണുകയാണെങ്കിൽ അതിൽ നാം ആശങ്കപ്പെടേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിലും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനാൽ ഏവരും സാക്ഷാൽ പരമശിവനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും മംഗളകരമായി തീരുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക.